പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 25-ാം തീയതി വിശുദ്ധനായിട്ടുള്ള യാക്കോബ് സ്ലിഹായുടെ തിരുനാളാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുക. പ്രത്യേകിച്ച് യാക്കോബ്, ജെയിംസ് നാമധാരികളായിട്ടുള്ള ഓരോരുത്തർക്കും. ഈ ഒരു ദിവസം വിശുദ്ധനായിട്ടുള്ള യാക്കോബ് സ്ലിഹായെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാമെന്ന് കരുതുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗവും സബദിപുത്രന്മാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ വന്ന് ഈശോയോട് അഭ്യർത്ഥിക്കുന്ന രംഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യാക്കോബ് സ്ലിഹായുടെ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും യാക്കോബ് സ്ലിഹയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാമെന്ന് കരുതുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ശിഷ്യൻ തന്നെയാണ് യാക്കോബ് സ്ലിഹ. അദ്ദേഹം ബെത്സയ്ദയിൽ നിന്നുള്ളവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സെബദയും സലോമിയും, ഒരു സഹോദരൻ യോഹന്നാൻ. ഈശോ പത്രോസ്ലിഹായെയും അന്ത്രയോസിനെയും ഗലീലി കടലിൻ്റെ അടുത്ത് വെച്ച് അവരെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ മീൻപിടുത്തത്തേക്കാൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നുള്ള ആ ഒരു വലിയ ദൗത്യം അവർക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ സെബദി പുത്രന്മാരായ യോഹന്നാനെയും യാക്കോബിനെയും ഈശോ കാണുകയാണ്. അവരെയും ആ ഒരു ദൗത്യത്തിലേക്ക് ഈശോ തിരഞ്ഞെടുക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈശോ ചേർത്ത് വയ്ക്കും. ഒന്ന്, തന്നോടുകൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കുവാനും പിശാചുകളെ ബഹിഷ്കരിക്കാനും അവർക്ക് അധികാരം കൊടുക്കുന്നു. അങ്ങനെയാണ് ഈശോ 12 പേരെയും തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ യാക്കോബ് സ്ലിഹ ആ ഒരു ദൗത്യത്തിലേക്ക് കടന്നു വരികയാണ്. തുടർന്നുള്ള ഈശോയുടെ ജീവിതയാത്രയിൽ യാക്കോബ് സ്ലിഹ ഈശോയുടെ കൂടെ ആയിരുന്നു. ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് വചനങ്ങൾ അറിഞ്ഞു, ഓരോ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഈശോയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ, താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെടുന്ന അവസരത്തിൽ പത്രോസ് സ്ലിഹായുടെ കൂടെ തന്നെ യാക്കോബ് സ്ലിഹായും യോഹന്നാൻ സ്ലിഹായും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജൈറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന അവസരത്തിലും യാക്കോബ് സ്ലിഹായുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഗെത്സെമനിയിൽ പ്രാർത്ഥിക്കുന്ന അവസരത്തിലും ആ ഒരു കൂട്ടത്തിൽ യാക്കോബ് സ്ലിഹായുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈശോയുടെ കൂടെയായിരുന്നു കൊണ്ട് തൻ്റെ വിളിയുടെ മഹാത്മ്യം മനസ്സിലാക്കിയ ഒരു യാക്കോബ് സ്ലിഹായെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്നത്തെ സുവിശേഷത്തിലേക്കൊന്ന് വരുമ്പോഴും ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ യാക്കോബ് സ്ലിഹായെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാനായിട്ട് നിനക്ക് കഴിയുമോ എന്നാണ് ഈശോ അവർക്ക് മുമ്പിൽ ഒരു ചോദ്യമായിട്ട് വരിക. അപ്പോൾ ഈശോ ഉദ്ദേശിച്ച പാനപാത്രം എന്താണ് എന്ന് ആ സമയത്ത് യാക്കോബ് സ്ലിഹായ്ക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമില്ല. പിന്നീടാണ് ഈശോയുടെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ വന്ന് നിറഞ്ഞപ്പോഴാണ് തങ്ങളുടെ പാനപാത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തങ്ങൾ കൈവരിക്കാൻ പോകുന്ന രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അവർക്കൊരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് തിരിച്ചറിഞ്ഞത്. സ്നേഹമുള്ളവരെ, ഈ യാക്കോബ് സ്ലിഹ തന്നെയാണ് യഹൂദർക്കിടയിൽ അവരുടെ 12 ഗോത്രങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് ഈശോയുടെ സുവിശേഷം ധീരമായിട്ട് പ്രഘോഷിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം സ്പെയിനിലേക്കും വിവിധ സന്ദർശനങ്ങളൊക്കെ നടത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അങ്ങനെ പറഞ്ഞു വയ്ക്കും. അപ്പോൾ ആ ഒരു പാനപാത്രം ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെയും ജീവിതം ആ ജീവിതവുമായിട്ട് മാറണം എന്നുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാട് യാക്കോബ് സ്ലിഹായ്ക്ക് ഉണ്ടായിരുന്നു. ഹെറോദോസ്, അഗ്രിപ്പ, യഹൂദർക്കിടയിലൊക്കെ ഈ ക്രിസ്തു മതം ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ അവർക്കെതിരെ, യഹൂദരെ പ്രീതിപ്പെടുത്താനായിട്ട് ഈ ക്രൈസ്തവരെ, അവർക്കെതിരെ മതമർദ്ദനങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ആരംഭിച്ചു. അതിൽ ആദ്യത്തെ ഇരയായിട്ടാണ് യാക്കോബ് സ്ലിഹ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയത്. ഏകദേശം AD 63 അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ, ഈശോ പറഞ്ഞ ആ ഒരു മനോഭാവം, ആ ഒരു കാഴ്ചപ്പാട്, വിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നോടുകൂടെ ആയിരുന്നു കൊണ്ട് വചനം പ്രഘോഷിച്ചതുകൊണ്ട് പിശാചുകളെ ബഹിഷ്കരിച്ചതുകൊണ്ട് തിന്മകൾക്കെതിരെ പോരാടിയത് കൊണ്ടായി ഒക്കെ ആയിരിക്കണം ആ ഒരു
രക്തസാക്ഷിത മരിക്കാനായിട്ട് യാക്കോബ് ശ്രീയായ്ക്ക് ഇടയായത്. സ്നേഹമുള്ളവരെ, അദ്ദേഹം കൊലക്കളത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ അദ്ദേഹത്തെ വിധിച്ച ന്യായാധിപന്മാരിൽ ഒരാൾ ഈ യാക്കോബ് ശ്രീഹായുടെ ധൈര്യവും ക്രിസ്തുവിന് വേണ്ടിയുള്ള നിലകൊള്ളലും കണ്ടപ്പോൾ അദ്ദേഹം മാനസാന്തരപ്പെട്ടു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറഞ്ഞു വയ്ക്കും. അത്രമാത്രം ഗൗരവത്തോടെ, അല്ലെങ്കിൽ അത്രമാത്രം തീക്ഷ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച വലിയൊരു വിശുദ്ധൻ അതായിരുന്നു യാക്കോബ് ശ്ലീഹ. അദ്ദേഹത്തെയാണ് ഇന്ന് തിരുസഭ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്കും ആ വിശുദ്ധനോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹായെ പോലെ ജീവിതത്തിലുണ്ടായ ആ ഒരു പാനപാത്രം ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് നിനക്കും സാധിക്കുമോ, എൻ്റെ പാനപാത്രം കുടിക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ എന്ന് മറ്റു ശിഷ്യന്മാരെക്കാളും മുമ്പ് അത് കുടിച്ച രക്തസാക്ഷിയായിട്ട് മാറിയ വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ പോലെ ദൈവം നമ്മളോടും ചോദിക്കുമ്പോൾ നിനക്ക് എൻ്റെ പാനപാത്രം കുടിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും ഉവ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. അതിന് ഈ വിശുദ്ധനായിട്ടുള്ള യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പ്രത്യേകമായി വിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥ്യവും നമ്മളെല്ലാവരോടും, നമ്മുടെ കുടുംബങ്ങളോടും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നവരോടും കൂടെ സമൃദ്ധമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.